So children, today we will study about chapter number 3, that is what, building houses. Okay. So we all live in different types of houses, isn't it? So houses are designed in different ways according to the climate and surroundings. Okay. നമ്മുടെ ക്ലൈമറ്റിനെ സറൗണ്ടിങ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ഉണ്ടാക്കാറുണ്ട് റൈറ്റ് സോ ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് വാട്ട് സ്റ്റിൽറ്റ് ഹൗസ് ഇസ്ന്റ് ഇറ്റ് നമ്മൾ മുളകൊണ്ടുള്ള ഹൗസിനെ പറ്റി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ എന്താണ് ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിൽ ലൈക്ക് ആസാം ടീച്ചർ ആസാമിനെ പറ്റി പറഞ്ഞില്ല ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് ആസാമിൽ എന്താണ് ഭയങ്കരമായിട്ട് മഴ ഉണ്ടാകുന്ന സ്ഥലമാണ് അല്ലേ സോ അവിടെ അവരെങ്ങനെയാണ് വീട് വെക്കുന്നത് മുള നിലത്ത് നാട്ടിയിട്ട് അതിന്റെ പുറത്താണ് വീട് വെക്കുന്നത് യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ സോ എന്തിനാണ് മഴവെള്ളം മഴ പെയ്ത് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വീടിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സോ ദേ ബിൽഡ് ഹൗസ് ഓൺ ദ സ്ലിറ്റ് സ്റ്റിൽറ്റ് റൈറ്റ് മുള നാട്ടിയിട്ട് അതിന്റെ പുറത്താണ് വീട് അവർ പണിയുന്നത് ഓക്കെ സോ ദസ് ദേ ക്യാൻ പ്രിവെന്റ് ദ വാട്ടർ എന്ററിങ് ഇൻ ടു ദ ഹൗസസ് ഓക്കെ സോ അത് അതുകൂടാതെ അവരുടെ റൂഫ് എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിട്ടുള്ള ഇങ്ങനെ ചെരിച്ച് സ്ലോ റൂഫാണ് അവർ ഉണ്ടാക്കുന്നത് എന്തിനാണ് മഴവെള്ളം വീഴുമ്പോൾ മുഴുവൻ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ദിസ് വി സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നൗ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹൗസ് വാട്ട് ഇറ്റ് ഈസ് സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹൗസ് ഈസ് മഡ് ഹൗസ് ഓക്കെ മഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മണ്ണെന്നല്ലേ അർത്ഥം സോ മണ്ണ് കൊണ്ടുള്ള വീട് ദാറ്റ് ഈസ് കോൾഡ് mud house so second type of house is mud house so enganeulla veedugalana idu houses with thick walls made up of mud kondulla vittiyokkeyana aa veedin undavu mannu kondana avarude veedugal nirmichirikkunnathu okay the roof of these houses are made up of bunches of straw okay pullu kondum വൈക്കോല് കൊണ്ടൊക്കെ ആയിരിക്കും ഈ അവരുടെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ വീടിന്റെ ഭിത്തി കണ്ടോ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് ഓക്കെ യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ അവരുടെ മേൽക്കൂര കണ്ടോ റൂഫ് എങ്ങനെയാണെന്നുള്ളത് നോക്കൂ പുല്ലുകൊണ്ടുള്ള റൂഫ് ആണ് ഓക്കെ സോ ദീസ് ആർ കോൾഡ് മഡ് ഹൗസ് സോ ഇങ്ങനെയുള്ള വീടുകൾ എവിടെയാണ് കാണാൻ പറ്റുക വി ഗോട്ട് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ നെയിംഡ് ആസ് രാജസ്ഥാൻ നിങ്ങൾക്ക് അറിയോ രാജസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ സോ അവിടെ എന്താണ് അവിടെ അത് നോർത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യയിലാണ് അത് കാണപ്പെടുന്നത് അവിടെ രാജസ്ഥാനിൽ നിങ്ങൾക്ക് അറിയാം മരുഭൂമിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് മണൽ പ്രദേശങ്ങളുള്ള സ്ഥലം അവിടെ ഭയങ്കര ഹോട്ട് ക്ലൈമറ്റ് ആണ് അവിടെ മഴ വളരെ കുറവായിട്ടാണ് കിട്ടുക സോ അവിടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹോട്ട് അപ്പൊ അവര് ചൂടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ എന്താണ് ചെയ്യുന്നത് ഈ മണ്ണുകൊണ്ടുള്ള വീടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും കൂളിംഗ് എഫക്ട് നിങ്ങൾക്ക് അറിയാം വെള്ളമൊക്കെ നമ്മൾ മൺ പൂജയ്ക്കകത്ത് വെക്കും അല്ലേ അപ്പൊ അതിനകത്തുള്ളത് വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും അല്ലേ സോ അതുപോലെ വീട് അവര് മണ്ണ് കൊണ്ടുള്ള വീടാണ് ഉണ്ടാക്കുന്നത് ടു പ്രിവെന്റ് ഫ്രം ദ ഹീറ്റ് ഓക്കെ നമ്മുടെ ആ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ മഴ വളരെ കുറവായിട്ടേ കിട്ടുള്ളൂ സോ അങ്ങനെയുള്ള സ്ഥലങ്ങളില് അവര് മണ്ണ് കൊണ്ടുള്ള വീടാണ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓക്കെ മനസ്സിലായോ സോ അവരുടെ വീടിന്റെ മേൽക്കൂര പോലും എന്താണ് അവരെ പുല്ലുകൊണ്ടും ഒക്കെയാണ് നിർമ്മിക്കുന്നത് അപ്പൊ ടോട്ടൽ വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഇറ്റ്സ് ക്ലിയർ സോ നെക്സ്റ്റ് വി വിൽ സീ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹൗസ് ദാറ്റ് ഈസ് വാട്ട് വുഡ് ഹൗസ് ഓക്കെ വുഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് തടി കൊണ്ടുള്ള വീട് ഓക്കെ ഹൗസസ് വിത്ത് വുഡൻ ഫ്ലോറിംഗ് തറയും അവരുടെ റൂഫും എല്ലാം തടി കൊണ്ടാണ് ഉണ്ടാവുക ഓക്കെ ഹൗസസ് വിത്ത് വുഡൻ ഫ്ലോറിംഗ് ദ റൂഫ് ഓഫ് ദ ഹൗസസ് ആർ സ്ലോപ്ഡ് ടു അലൗ സ്നോ ടു സ്ലൈഡ് ഔൺ സി നിങ്ങൾ ഈ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കണ്ടോ തടി കൊണ്ടുള്ള എല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അവരുടെ റൂഫ് കണ്ടോ ഇങ്ങനെ സ്ലോപ്പ് ചെരിഞ്ഞിട്ടുള്ള റൂഫാണ് ഓക്കെ സോ ഇങ്ങനെയുള്ള വീടുകൾ എവിടെയാണ് കാണാൻ പറ്റുക ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉത്തരാഖണ്ഡ് അവിടെയൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് മഞ്ഞുള്ള സ്ഥലമാണ് തണുപ്പ് കൂടുതൽ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ് അല്ലേ സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്
ഇവിടെ ഇങ്ങനെ തടി കൊണ്ടുള്ള വീടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോ എന്താണ് സംഭവിക്കുക, ഈ ഇങ്ങനെ ചെരിഞ്ഞ റൂഫുള്ള വീട് നിർമ്മിച്ചു കഴിഞ്ഞാല് ഈ മഞ്ഞൊക്കെ ഈ വീടിന്റെ പുറത്ത് വീഴുകയാണെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് ഡൗൺ ചെയ്ത് താഴെ വീഴും. ഓക്കെ, സോ റൂഫിന്റെ പുറത്ത് മഞ്ഞ് തങ്ങി നിൽക്കില്ല. ഓക്കെ, ഇങ്ങനെ ചെരിച്ചിട്ടുള്ള സി യു ക്യാൻ സീ ദ സ്ലോപ്പ് ഹിയർ, ഇവിടെ ഇവിടെ എല്ലാം സ്ലോപ്പ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. സോ മഞ്ഞ് ഈ വീടിന്റെ പുറത്ത് വീണു കഴിഞ്ഞാല് മഞ്ഞ് ഉരി സ്ലൈഡ് ചെയ്ത് താഴോട്ട് വീഴും. സോ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് അവര് തടി കൊണ്ടുള്ള വീടുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, സോ ദ വുഡൻ ഹൗസസ്, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി, ഹൗസസ് വിത്ത് വുഡൻ ഫ്ലോറിങ്, തറയും ഭിത്തിയൊക്കെ, ചിലര് ഭിത്തികൾ ഭിത്തി വരെ അവർ തടി കൊണ്ടുണ്ടാക്കും, തറയും പിന്നെ അവരുടെ റൂഫുകളും എല്ലാം തടി കൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കും ഉണ്ടാക്കുക. സോ തേർഡ് ടൈപ്പ് ഓഫ് ഹൗസ് ഈസ് വാട്ട്? വുഡ് ഹൗസ്. ഓക്കെ, ദെൻ വി വിൽ സീ ട്രഡീഷണൽ ഏറി ഹൗസ്. ഇതെങ്ങനെ ഇതെവിടെയാണ് കാണാൻ പറ്റുക? നമ്മുടെ കേരളത്തിൽ നിങ്ങൾ എല്ലാരും ഇങ്ങനത്തെ വീടുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. യെസ്, വി ക്യാൻ സീ ദീസ് ടൈപ്പ് ഓഫ് ഹൗസ് ഇൻ കേരള അല്ലെ. ഇവിടെ എന്താണ്, our Kerala is what? It's a humid area. ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളാണ് അല്ലെ, നമ്മുടെ അന്തരീക്ഷത്തില് ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, നമുക്ക് മഞ്ഞ് മഴയും വെയിലും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ക്ലൈമറ്റ് ആണ് ഇവിടെ അല്ലേ. ചില മറ്റു സ്ഥലങ്ങളെ പോലെ, ഇപ്പൊ ഞാൻ പറഞ്ഞു രാജസ്ഥാൻ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ വളരെ റെയർ ആയിട്ടേ അവർക്ക് കിട്ടുള്ളൂ, അവിടെ ചൂട് മാത്രം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്താണ്, നമ്മുടെ മിക്സ്ഡ് കാലാവസ്ഥയാണ് അല്ലെ, നമുക്ക് മഴയും വെയിലും എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് വരിക. സോ അങ്ങനെയുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള ഇതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്താണ്, അങ്ങനെയുള്ള വീടാണ് നമുക്ക് വേണ്ടത്. ഇൻ ദ ഹൗസസ് ഷുഡ് ബി വെരി എയറി വിത്ത് മെനി ഡോർസ് ആൻഡ് വിൻഡോസ് ഫോർ വെന്റിലേഷൻ. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം എന്താണ്, നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ വാതിലുകളും ജനലുകളൊക്കെ ഉണ്ടാവും അല്ലെ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ വാതിലുകളും ജനലുകളൊക്കെ ഇല്ലേ. സോ ദേ ഗോട്ട് സ്ലോപ്പിംഗ് ടൈൽ റൂഫ് വിത്ത് പില്ലേഴ്സ് ടു സപ്പോർട്ട് ദം. നമ്മുടെ വീടിന്റെ മേൽക്കൂര എങ്ങനെയാണ്, തറയും എന്താണ് ഓടൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വീട് ഉണ്ടാക്കുക അല്ലേ. സോ ട്രഡീഷണൽ ഏറിയ, ഇപ്പത്തെ ഈ ഫ്ലാറ്റും അപ്പാർട്ട്മെന്റ് ഒന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ. നമ്മുടെ പണ്ട് കാലത്തെ വീടുകളൊക്കെ നിങ്ങളുടെയൊക്കെ ചിലരെങ്കിലും വീട് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും, ഓടിട്ട് ടൈൽസ് ഒക്കെ ഇട്ട് ഓടൊക്കെ ഇട്ട് വീട് ഉണ്ടാവും അല്ലെ. വിത്ത് ട്രഡീഷണൽ ഏറിയ ഇതിലേക്ക് എന്താണ്, വിത്ത് മെനി ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലേ. അപ്പൊ നമുക്ക് വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലവണ്ണം സർക്കുലേഷൻ, എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. അപ്പൊ നമുക്ക് വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വി ഫീൽ വെരി ഫ്രഷ്. ഓക്കെ, സോ അങ്ങനെ ഉഷ്ണിക്കതൊന്നും ഇല്ല, ചൂടൊന്നും അധികം എടുക്കില്ല. സോ നല്ല വെന്റിലേഷൻ ഉള്ള വീടുകളായിരിക്കും. സോ ട്രഡീഷണൽ എയറി ഹൗസ് വിച്ച് ഈസ് വെരി കോമൺ ഇൻ കേരള. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വീടുകൾ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ചിൽഡ്രൻ. സോ വി സ്റ്റഡീഡ് അബൌട്ട് ഫോർ ടൈപ്സ് ഓഫ് ഹൗസ്. എന്താണ്, ഫസ്റ്റ് വൺ വാസ് സ്റ്റിൽറ്റ് ഹൗസ്, മുളയുടെ പുറത്ത് കാണുന്ന വീടുകളാണ് അല്ലെ. അത് എങ്ങനെ എവിടെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക, ആസാം പോലുള്ള മഴ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് വി ഫൗണ്ട് സ്റ്റിൽറ്റ് ഹൗസ്. ഓക്കെ, സോ സെക്കൻഡ് വി സ്റ്റഡീഡ് അബൌട്ട് വാട്ട്, മഡ് ഹൗസ്, മണ്ണ് കൊണ്ടുള്ള വീടുകൾ. ഇതെവിടെയാണ്, ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ ഹോട്ട് ക്ലൈമറ്റ് ഏരിയ ലൈക്ക് രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനിലൊക്കെ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലെ മണ്ണ് കൊണ്ടുള്ള വീടുകൾ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് വാട്ട്, വുഡ് ഹൗസ്, തടി കൊണ്ടുള്ള വീടുകൾ. ഇങ്ങനെയുള്ള വീടുകൾ എവിടെയാണ് കാണാൻ പറ്റുക, ഹിമാചൽ പ്രദേശ് പോലുള്ള മഞ്ഞ് വീഴ്ച കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് വുഡ് ഹൗസസ് കാണാൻ പറ്റുക. ഓക്കെ, ദ ഹൗസസ് വിൽ ബി മേഡ് അപ്പ് ഓഫ് വുഡ്, തടി കൊണ്ടുള്ള വീടുകളാണ്. പിന്നെ എന്താണ്, അവരുടെ റൂഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്ലോപ്പ്, ഇങ്ങനെ ചെരിച്ചിട്ടുള്ള വീടുകളായിരിക്കും. എന്തിനാണ്, മഞ്ഞൊക്കെ വീഴുമ്പോൾ ആ റൂഫിന്റെ പുറത്ത് തങ്ങി നിൽക്കാതെ താഴേക്ക് വീഴാൻ പാകത്തിനുള്ള റൂഫുകളാണ് അവരുണ്ടാക്കുക. ഓക്കെ, സോ ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് ദ ട്രഡീഷണൽ എയറി ഹൗസ്. നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന വലിയ വിശാലമായ വീട് ജനലുകളും വാതിലുകളും ഒക്കെ ഉള്ള വലിയ വീടുകളാണ് ട്രഡീഷണൽ എയറി ഹൗസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇവരുടെ, നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂമിഡ് ഏരിയ അല്ലെ, ഈർപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീടുകൾ, ദ ഹൗസസ് ഷുഡ് ബി വെരി എയറി. സോ വായുസഞ്ചാര സുഖമായിട്ട് നടക്കാൻ വേണ്ടി എന്താണ് വേണ്ടത്, നമുക്ക് ജനലുകളും വാതിലും ഒക്കെ വളരെ കൂടുതലായിട്ട് വേണം. സോ അങ്ങനെയുള്ള വീടുകളാണ് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, സോ അതിന്റെ റൂഫ് എങ്ങനെയായിരിക്കും, ഓടൊക്കെ പാകിയതായിരിക്കും. ഓക്കെ, ദേ ഗോട്ട് സ്ലോപ്പിംഗ് ടൈൽ റൂഫ് വിത്ത് പില്ലേഴ്സ് ടു സപ്പോർട്ട് ദം. സോ എല്ലാവർക്കും മനസ്സിലായോ, നാല് ടൈപ്പ് ഓഫ് വീടുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.